ദേടാ ദേടാ നോക്കടാ, ഇത് നമ്മുടെ ഗ്യാസ് മിഠായി അല്ലടാ. സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുന്ന സ്ഥലത്തേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, ആ ഒരു കട കാണാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എക്കാരും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്ക് ഓൾ എന്നൊരു ഓപ്ഷൻ. കാരണം ഇടത്തരക്കാരായ, അതായത് എന്നെ പോലുള്ള യൂട്യൂബേഴ്സിന് ഓൾ എന്ന ഓപ്ഷൻ എക്കിയാൽ മാത്രമേ നിങ്ങളുടെ ഇടയിലേക്ക് എൻ്റെ വീഡിയോ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ നമ്മുടെ പട്ടാണിക്കടല കുറച്ച് സംഭവമാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഒന്നിട്ട് കുറച്ചത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഇവർ അതെല്ലാം ഫ്രഷ് ആയിട്ട് തരുന്നുണ്ട്, ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ പകുതി കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് തെല്ലവീപിലുള്ള ഹത്തിക്കോ ഷോക്ക്, അതായത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു കുറച്ച് നാൾ മുമ്പ് ഒരു മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്. ആ മാർക്കറ്റിൽ അകത്തുള്ള ഒരു ഷോപ്പാണിത്. അപ്പം ഇത് ഇവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എല്ലാം ഇങ്ങനെ മുന്തിരിങ്ങ, കപ്പലണ്ടി പരിപ്പ്, കടല, എല്ലാം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. പിന്നെ അതുമല്ല, എല്ലാത്തിനും കമ്പയർ ചെയ്യുമ്പോൾ വിലക്കുറവും അതുപോലെ തന്നെ ഫ്രഷുമാണ്. തിരക്കുള്ളൊരു കടയായതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് മേടിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് കുറേ ഫ്രൂട്ട്സൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ എനിക്ക് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ തെല്ലവീപ് ഏരിയയുമായിട്ടാണ് നിങ്ങൾ താമസിക്കുന്നത് അല്ലെങ്കിൽ എങ്കിൽ നിങ്ങൾക്കിവിടെ വന്നത് എന്തെങ്കിലുമൊക്കെ മേടിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെർത്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും ഈയൊരു കാര്യം, അതായത് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക്. പിന്നെ ഇത് കണ്ട് നാട്ടിലുള്ള കൂട്ടുകാർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്കാണെങ്കിൽ ചേട്ടന്മാർക്ക്, ചേച്ചിമാർക്കാണെങ്കിൽ ഈ ചോക്ലേറ്റാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറയാം. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് അമ്മയോടോ പപ്പായോടൊക്കെ പറയാം ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ എന്ന്. അപ്പോൾ നമുക്ക് ഈ കടയിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സുകൾ ഉണക്കി ഉള്ള ഒരു സെക്ഷനാണ്. ഇതാണ് പച്ച മുന്തിരിങ്ങ അല്ലെ, പക്ഷേ ഇത്തിരി വലുതാണ്. ഇത് ഇവിടെ പറയുന്നത് ഷെഫീം എന്നാണ്. ഈ കറുത്തതും അതുപോലെ തന്നെ മഞ്ഞ നമ്മൾ, ഞാനൊരിക്കലും ഒരു വീഡിയോ കാണിച്ചില്ലായിരുന്നു. പക്ഷേ ആ പഴം ഉണക്കിയതാണ്. അത് ഇതുണ്ടോ, ഇത് നല്ല സൂപ്പർ അല്ല മുന്തിരിങ്ങ കാണാൻ. ചെറിയ തെരുതെരു പോലെ ഇരിക്കുന്ന കുഞ്ഞു മുന്തിരിങ്ങയുടെ. പിന്നെ ഇത് നമ്മുടെ കഴുതച്ചക്കയാണ്. ഞങ്ങളുടെ നാട്ടിലെ കഴുതച്ചക്ക എന്ന് പറയുന്നത് അത് ഉണക്കിയതാണ്. ഇത് നമ്മുടെ പഴമാണ്, പഴം അതിന് തൊട്ടപ്പുറം കാണുന്നത്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഗ്രാമ്പൂവിൻ്റെ പൂവാണെന്ന് അറിയത്തില്ല. അതിൻ്റെ അപ്പുറം കാണുന്നത് ഇതെല്ലാം കിലോ കണക്കാട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഒരു ഷെക്കലെന്ന് പറയുമ്പോൾ 19 ഇന്ത്യൻ മണി, അത് വെച്ച് എല്ലാം തന്നെ കൺവേർട്ട് ചെയ്തുകൊള്ളുക. ഈ കാണുന്നത് കുറച്ചും കൂടെ ചെറുതാണോ വലുതാണോ ആ മുന്തിരിങ്ങയ്ക്ക് എന്തോ, പക്ഷെ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഇതുകൊണ്ട് അവിടെ ഈന്തപ്പഴം, കടപ്പുണ്ട്, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. നമ്മളെ നാട്ടിൽ ഈ ഇങ്ങനെയൊന്നും ആകപ്പാടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഒന്നും കറക്റ്റായിട്ടുള്ള പേരുകളൊന്നും എനിക്കറിയത്തില്ല. മുന്തിരിങ്ങയുടെ തന്നെ പല ടൈപ്സാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവരിവിടെ ഫുഡിനകത്തൊക്കെ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അവിടെ കടല കാണാൻ പറ്റും. ഇതേ ഇവിടെ നിന്നുണ്ടോ അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പിന് 60 ഷെക്കലാണ് എഴുതിയിരിക്കുന്നത്. കിലോയ്ക്കാട്ടോ 60 ഷെക്കൽ, പക്ഷെ നല്ലതാണ്, ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. ഇനി ഇതാ നമുക്ക് ചോക്ലേറ്റിൻ്റെ, ഫസ്റ്റ് നമ്മൾ കണ്ടത് വേറൊരു ടൈപ്പാണ്. ഇത് ശരിക്കും അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ഉള്ളതാണ്. ഇത് മിഠായി ശരിക്കും തുറന്നു കഴിയുമ്പോൾ ഉരുണ്ടിരിക്കും, അതിൻ്റെ അകത്തായിരിക്കും ചോക്ലേറ്റ്. ഇപ്പോൾ പല തരത്തിലുള്ള നമുക്ക് പിള്ളേരെയൊക്കെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത് നമുക്ക് ഒരു കൂടിനകത്ത് ഇപ്പോൾ പല ടൈപ്പ് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ആ ഒരു ഈ സെക്ഷന് ഈ ഒരു വിലയാണ് അവർ എഴുതിയേക്കുന്നതിന്.
ആരൊക്കെയാണോ കാണുന്ന അവരെല്ലാവരും വീട്ടിലേക്ക് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. എന്നിട്ട് വേണം അടുത്ത തവണ അവധിക്ക് പോകുമ്പോൾ കുറച്ച് ഓർഡറൊക്കെ അവിടെ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇത് കണ്ട് അവർ സെലക്ട് ചെയ്തോളും നിങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള എന്താണെന്ന്. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ മറക്കരുതേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പയർ, അരി, പരിപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും. അത്യാവശ്യം വിലക്കുറവാണ്, എന്നാൽ ഫ്രഷാണ് സാധനം. നമ്മുടെ നാട്ടിലെ അരിയുമുണ്ട് ഇവിടെ, നമുക്ക് മേടിക്കാൻ പറ്റും ഈ കടയിൽ നിന്ന് തന്നെ. ഈ കാണുന്നതെല്ലാം കവർ ചെയ്യാത്ത സ്വീറ്റ് ഐറ്റംസാണ്. അതുപോലെ തന്നെ ഷുഗർ ഫ്രീയും ആയിട്ടുള്ള ഐറ്റംസ് കൂടിയുണ്ട്. ഷുഗറുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഐറ്റംസ് കൂടിയുണ്ട്. പക്ഷേ ഇതൊന്നും പൊതുവേ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. പക്ഷേ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കാഴ്ച വിരുന്ന് സമ്മാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന നാട്ടിൽ പോലും കിട്ടാത്ത എന്നാൽ ഇവിടെ സംഭവം ഇപ്പോഴും ഉള്ള ഞാനിത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ഗ്യാസ് മുട്ടായി അല്ലേ. അവിടെ സൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് മ്യൂട്ട് ചെയ്തേക്കു കേട്ടോ. എന്തായാലും ഞാൻ ഓർമ്മെടുത്ത് കഴിച്ചു, സന്തോഷമായി. പുതിയ വീഡിയോ ആയിട്ട് ശനിയാഴ്ച ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.